പ്ലസ് ടു വിദ്യാർത്ഥിനിയുടെ മരണത്തിന് ആസ്പദമായ കേസിൽ പ്രോസിക്യൂട്ടർ ഒത്തുകളിക്കുന്നുവെന്ന ആരോപണവുമായി മരണപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കൾ രംഗത്തെത്തി. കഴിഞ്ഞ സെപ്റ്റംബർ 4 വീടിലെ കിടപ്പുമുറിക്ക് സമീപമുള്ള ശുചിമുറിയിൽ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ കൊല്ലം പട്ടത്താനം സ്വദേശി മോഹനന്റെയും സീനയുടെയും മകൾ കാവ്യ മോഹനൻ ആത്മഹത്യ ചെയ്തത്. സമീപവാസിയായ ആകാശ് എന്ന യുവാവിന്റെ പ്രലോഭനത്തിലും ഭീഷണിയിലും മനംനൊന്തായിരുന്നു കാവ്യ ജീവനൊടുക്കിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. പോക്സോ അടക്കമുള്ള വകുപ്പുകളിട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. എന്നാൽ നാളിതുവരെയും പ്രതിയെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. ഇതിനിടയിൽ ആകാശ് കൊല്ലം കോടതിയിലെ അഭിഭാഷക വഴി മുൻകൂർ ജാമ്യത്തിനായി കൊല്ലം സെഷൻസ് കോടതിയെ സമീപിച്ചു. ഈ അഭിഭാഷക കൊല്ലത്തെ പോക്സോ കുറ്റകൃത്യങ്ങളുടെ പ്രോസിക്യൂട്ടറുടെ ഓഫീസിലെ തന്നെ അഭിഭാഷകയാണ്. ആകാശിനെ അറസ്റ്റ് ചെയ്ത് ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ കേസിന്റെ സത്യസന്ധമായ വസ്തുക്കൾ പുറത്തുവരികയുള്ളൂ എന്നും പ്രോസിക്യൂട്ടറുടെ ഓഫീസിൽ നിന്നും ജാമ്യഹർജി ഫയൽ ചെയ്തതുവഴി ഇരുവരും ചേർന്ന് ആകാശിനു വേണ്ടി ഒത്തുകളിച്ച് ജാമ്യം നേടി കൊടുക്കുവാനാണ് എന്നാണ് വീട്ടുകാർ ആരോപിക്കുന്നത്. അതെ, നമ്മളെ സ്ത്രീക്കുട്ടി കാവ്യ മോഹന്റെ മരണത്തിന് കാരണക്കാരൻ ആകാശാണ്. അപ്പൊ അവന് ജാമ്യം കൊടുക്കാൻ 7-ാം തീയതി എന്താ കോടതിയിൽ ജാമ്യത്തിന് അപ്ലൈ കൊടുത്തതെന്ന് അറിഞ്ഞതിന് ശേഷം ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവർക്ക് ജാമ്യം കൊടുക്കും എന്നൊരു അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളവിടെ ചെന്നത്. ചെന്നപ്പോഴത്തേക്ക് ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറും ഈ ജാമ്യം വാദിക്ക് പ്രതിക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ വരുന്ന അവരും ഒരു ബെഞ്ചിൽ ഒരു കസാര അതായത് ഒരു ബോർഡിൻ്റെ കീഴിലാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ ഭയത്തിൻ്റെ മുകളിലാണ് ഞങ്ങളവിടെ ചെല്ലുകയും ഈ കാര്യങ്ങളറിയ ഞങ്ങൾക്ക് അതിനകത്ത് വിശ്വാസം കുറവുണ്ട്. അതായത് കേസ് അട്ടിമറിക്കും എന്നൊരു തോന്നലുണ്ടായതുകൊണ്ടും മാത്രമാണ് ഞങ്ങളവിടെ ചെന്നത്. പ്രോസിക്യൂട്ടറും പ്രതിയുടെ വക്കീലും തമ്മിൽ കണക്ഷനമാണെന്നുള്ളതിനുള്ളൊരു അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഈ കേസിന് നീതി കിട്ടത്തില്ലെന്നും ഉള്ള ഒരു മനസ്സിനുള്ള വിഷമം കൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുകയും ഇവർക്ക് നാളത്തേക്ക് ജാമ്യത്തിന് വെച്ച് ജാമ്യം കിട്ടുമെന്നാണ് ഞങ്ങൾക്കറിയാനും കഴിഞ്ഞത്. അതുകൊണ്ട് ഈ ഇതിന് പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നീ മോളെ മകൾ എങ്ങനെ ജാമ്യം കിട്ടുവാണെങ്കിൽ മകളുടെ ഈ മരണത്തിന് ഉത്താവധിയായ അവൻ രക്ഷപ്പെടുമല്ലോ. അല്ലെ, അവനെ ചോദ്യം ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളോ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കുന്നതിന് മുമ്പ് ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ പ്രതിക്ക് വേണ്ടിയുള്ള ആനുകൂല്യമായി പോകത്തില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ മാറ്റണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിന് അട്ടിമറി നടക്കുമെന്ന് നമുക്ക് മനസ്സിലൊരു ബിംബലാതിയുണ്ട്, അതായത് സംശയമുണ്ട്. നല്ല രീതിയിലാണ് അവർ അന്വേഷിച്ചതും പ്രതിയെ കണ്ടുകിട്ടില്ലെന്നുള്ള രീതി ഇത് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ അന്വേഷണം കോഴിക്കോടൊക്കെ ഒരുവിധം എല്ലാ അന്വേഷണങ്ങളും അവർ നടത്തി. ഇരുവരും പോലീസ് സ്റ്റേഷൻ നിന്നും നല്ല രീതിയിലുള്ള സമീപനമാണ് ഞങ്ങൾ കിട്ടിയിരിക്കുന്നത്. എല്ലാ സത്യസന്ധമായ പ്രതിയെ പിടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, കിട്ടിയിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള അന്വേഷണങ്ങളും കോടതി മുഖാന്തരവും ഉള്ള തെളിവെടുപ്പും എല്ലാം ഇതുവരെ പ്രതിയെ കിട്ടിയിട്ടില്ല. പ്രതിയെ കിട്ടാനുള്ള മാർഗങ്ങൾ ഈ ഭരണപക്ഷത്തു നിന്നും ഉണ്ടാവണം. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും അറിയാൻ കഴിയുന്നില്ല. മൊബൈലിനാണ് ബാക്കിയെല്ലാം, ഈ മൊബൈലിലാണ് ഇവർക്കുള്ള അടുപ്പങ്ങളും മറ്റും. ഞങ്ങൾ അറിഞ്ഞത് ഒരു പെങ്ങള മോൾ മുഖാന്തരവും എൻ്റെ അനിയൻ്റെ മോൾ മുഖാന്തരവും മരിച്ചതിന് ശേഷമാണ് പൂർണ്ണമായ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. അന്നേരമാണ് ഇതിലേക്ക് ചാനലിൽ വിളിച്ച് ഈ കാര്യങ്ങൾ ഞങ്ങൾ പുറലോകം അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചത്. അതിന് മുമ്പ് കുഞ്ഞിൻ്റെ ഭാവി ഓർത്താണ് ഞങ്ങളിത് പുറത്തു പറയാതിരുന്നത്. അതിനകത്ത് നിന്നും പിന്തിരിഞ്ഞപ്പോൾ ഇവൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് ഈ കുഞ്ഞിനെ ഭീഷണിപ്പെടുത്തി ഞാൻ നിൻ്റെ പേരെഴുതി വെച്ച് ആത്മഹത്യ ചെയ്യുമെന്നുള്ള ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ രണ്ടാമത് ഇവൻ ഈ കുട്ടിക്ക് അങ്ങോട്ട് താല്പര്യം തോന്നുകയും ഈ ബന്ധം തുടർന്ന് ഈ വിഷയത്തിലേക്ക് കൊണ്ടെത്തിക്കുകയും ആത്മഹത്യ ഭീഷണി കൊണ്ട് മാത്രമാണ് എൻ്റെ കുഞ്ഞ് മരിച്ചതെന്നുള്ളതിന് പൂർണ്ണമായ വിശ്വസിക്കുന്നവനാണ് ഞാൻ. ഈ മരിച്ചതിന് ശേഷമാണ് എനിക്കിതറിയാൻ കഴിഞ്ഞത്. അല്ലാതെ ബാക്കി ഈ മരിച്ചതിന് ശേഷം എൻ്റെ കുഞ്ഞുങ്ങൾ പറയുന്ന അറിവ് വെച്ചാണ് ഞാൻ മുന്നോട്ട് ഇനി എന്ത് നിയമത്തിൻ്റെ മുന്നിലൂടെ ആയാലും അവനെ പുറത്ത് ഞാൻ കൊണ്ടുവരും. നിയമപരമായി കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ കൊണ്ടുവരും. ഞാൻ മരിക്കേണ്ടി വന്നാലും ഇതിന് മുന്നിലോട്ട് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അവൻ എന്നെ കൊല്ലണം. ബന്ധപ്പെട്ട എല്ലാ നിയമസ്ഥാപനങ്ങളിലും മാതാപിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. ഭാരത് വിഷൻ, കൊല്ലം.